അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനും സാധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എസ് എഫ് ഐ വഴിതെറ്റിപ്പോയതാണ്, എസ് എഫ് ഐക്ക് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെയല്ല എന്ന് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ നേതാവ് പറയുന്നു. ഞങ്ങൾ അങ്ങനെയല്ല, ആരൊക്കെയോ നുഴഞ്ഞു കയറിയത് കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എസ് എഫ് ഐയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് ഇന്നലെ ഉണ്ടായതല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എസ് എഫ് ഐയുടെ ഈ അങ്ങേയറ്റത്തെ ഫാസിസ്റ്റ് പ്രവണതയോടുകൂടിയുള്ള പെരുമാറ്റങ്ങൾക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അത് അവരുടെ പ്രത്യയശാസ്ത്രം തന്നെയാണ്. ആ പ്രത്യയശാസ്ത്രത്തെ ശുദ്ധീകരിക്കേണ്ട കാര്യം നമുക്കില്ല. ആ പ്രത്യയശാസ്ത്രം നല്ലതാണെന്ന്, എന്നാൽ എസ് എഫ് ഐ ചിത്തയാണ് എന്ന ആ ഒരു വിവേചനം യഥാർത്ഥത്തിൽ എസ് എഫ് ഐയെ രക്ഷപ്പെടുത്തുകയാണ്, സി പി എമ്മിനെ രക്ഷപ്പെടുത്തുകയാണ്, സി പി എമ്മിന് യാഥാർത്ഥ്യ ബോധം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ചരിത്രം പരിശോധിച്ചാൽ 1980കൾക്ക് ശേഷം എപ്പോഴൊക്കെ ഇടിമുറികളിൽ ഇടി നടന്നിട്ടുണ്ടോ, എപ്പോഴൊക്കെ വിദ്യാർത്ഥികളെ ദ്രോഹിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ പ്രതിക്കൂട്ടിൽ ഉണ്ടായിരുന്നത് എസ് എഫ് ഐ ആണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഏറ്റവും അവസാനം മണികണ്ഠനെ അവർ ദ്രോഹിക്കുന്നു, മണിമേഖലയെ അവർ ദ്രോഹിക്കുന്നു, മണിമേഖലയെ അവർ ദ്രോഹിക്കുന്നു. ഐ എസ് എഫിന്റെ സ്ഥാനാർത്ഥി അവരെ സ്ഥാനാർത്ഥിയാകുമ്പോ അവരുടെ പത്രിക പിച്ചുണ്ടെന്നു അവരെ ദ്രോഹിക്കുന്നു. അവസാനം സദാചാര പോലീസായി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ വളരെ വൃത്തികെട്ട മോശമായ രീതിയിൽ എല്ലായിടത്തും അക്രമം അയച്ചുവിട്ടുകൊണ്ടിരിക്കുക. രോഹിത് വെമ്മലയുടെ രക്തസാക്ഷിത്വം, അത് അതിനുവേണ്ടി രക്തസാക്ഷിത്വം രോഹിത് വെമ്മലെ അനുസ്മരിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ പരിപാടികൾ നടത്തിയ ഒരു മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐക്കാർ ക്രൂരമായി തല്ലിച്ചതക്കുകയുണ്ടായി. അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒരു ദളിത് വിദ്യാർത്ഥിയെ ക്രൂരമായിട്ട് അവർ പീഡിപ്പിക്കുകയുണ്ടായി. രോഹിത് വെമ്മലയുടെ രക്തസാക്ഷിത്വം പോലും ഇവരെ അനുവദിക്കുകയില്ല എന്ന അങ്ങേയറ്റത്തെ ഫാസിസ്റ്റ് നിലപാടാണ് എസ് എഫ് ഐ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഭീകര സംഘടന. ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനം, ജനാധിപത്യത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വൈവിധ്യങ്ങളാണ്, വ്യത്യസ്തതകളാണ്, വൈജാത്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യമെങ്കിൽ നമ്മുടെ ക്യാമ്പസിന്റെയും സൗന്ദര്യം അതാണ്. നമ്മുടെ ഭരണഘടനയും അതാണ് പറയുന്നത്, നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അത് പ്രകടിപ്പിക്കാം, നിങ്ങൾക്കത് പ്രചരിപ്പിക്കാം, നിങ്ങൾക്കതിന് സംഘം ചേരാം, അതിന് സംഘടനാ രൂപങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഒരു സമൂഹം യഥാർത്ഥത്തിൽ ജനാധിപത്യ സമൂഹമായിട്ട് മാറുന്നത്. അവരെയാണ് എസ് എഫ് ഐ പല ക്യാമ്പസുകളിലും ഒരു സംഘടനക്കും അവിടെ ഉണ്ടാവാൻ പാടില്ല, അവരുടെ പൊടി വെക്കാൻ പാടില്ല, അവരുടെ ബോർഡ് വെക്കാൻ പാടില്ല, അവരുടെ പ്രവർത്തനം പാടില്ല. ഞങ്ങൾ മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾ മത്സരിച്ചാൽ, നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ, നിങ്ങൾ നിങ്ങൾ പ്രകടനം നടത്തിയാൽ നിങ്ങളെ തല്ലിച്ചതച്ച് തീർക്കുമെന്നാണ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് ഫാസിസ്റ്റ് സമീപനമാണ്, ഇതൊരിക്കലും തന്നെ ജനാധിപത്യ രീതിയല്ല. വൈവിധ്യങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നതും വ്യത്യസ്ത സ്വരങ്ങളെയും ശബ്ദങ്ങളെയും അംഗീകരിക്കാതിരിക്കുന്നതെന്ന് തന്നെയാണ് വർഗീയ ഫാസിസ്റ്റ് സംഘടനയായ RSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സംസ്കാരം. അതേ സംസ്കാരമാണ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്ന് പറയുന്ന BJP വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് ഇന്ന് മീഡിയകളിൽ പലരും എഴുതുമ്പോ ഫാസിസ്റ്റ് പ്രവണത എന്നും ഫാസിസ്റ്റ് സ്വഭാവം എന്നും പറയുന്നത്. അത് പറയുമ്പോ ചാടി വീണിട്ട് ഞങ്ങളെ നിങ്ങൾ RSS തുല്യപ്പെടുത്തുന്നു എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ RSS പ്രവർത്തന രീതി കടമെടുക്കുന്നതിനെ കുറിച്ച് ആത്മപരിശോധന നടത്തി ജനാധിപത്യത്തിലേക്ക് മടങ്ങി വരാൻ CPM പതിക്കൂട്ടുകാരൻ ഞാൻ പറയുന്ന കാരണം, യൂണിവേഴ്സിറ്റി കോളേജിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവരെ SFIയിലൂടെ CPM വളർത്തിക്കൊണ്ടുവരുന്നത് ഗുണ്ടകളെയാണ്. അവർ അവിടെ അക്രമം അയച്ചു വിട്ടാൽ ഉടനെ ഓടിയെത്തുന്നത് AKG സെന്ററിലേക്കാണ്, അവരുടെ തൊഴിലാളി സംഘടനയുടെ സംരക്ഷണത്തിലാണ് ഇതുപോലെയുള്ള ആളുകളെ ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത്. ക്യാമ്പസിന്റെ സ്വതന്ത്രമായ അവസ്ഥ നിഷേധിക്കപ്പെട്ട SFIയുടെ ഫാസിസ്റ്റ് പ്രവണതയോടുള്ള പ്രതികരണമായിരുന്നു യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് നിരോധം ഏർപ്പെടുത്തണമെന്ന കോടതിയുടെ തീരുമാനം. അത് രക്ഷിതാക്കൾ ആവേശമോട് സ്വീകരിച്ചു. എന്താ കാരണം? അമ്മാതിരി നിലപാടുകളാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഞങ്ങൾക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ക്യാമ്പസിനെ സക്രിയമാക്കി എടുക്കാൻ, സോഷ്യൽ മാനേജ്മെന്റുകളോടൊക്കെ പ്രതികരിക്കുവാൻ ശേഷിയുള്ളവരാക്കി മാറ്റാൻ, സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇടപെടാൻ, നാളെ നമ്മുടെ രാജ്യത്തിന്റെ അധികാരം കൈയാളാൻ, ജനങ്ങളോടൊപ്പം നിൽക്കാൻ ശേഷിയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹം പറഞ്ഞു വരണമെങ്കിൽ തീർച്ചയായിട്ടും ക്യാമ്പസുകളിൽ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുക എന്നതാണ്. പക്ഷെ അത് SFIയുടെ ഏകാധിപത്യമാണെങ്കിൽ ആ ഏകാധിപത്യം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കോടതി വിധികളിലേക്കും ജനങ്ങളുടെ എതിരായ കാഴ്ചപ്പാടുകളിലേക്കും എത്തിച്ചേരുകയും ആ ഗുണ്ട രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിനാപത്ത് സാമൂഹ്യ തലത്തിൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും വലിയ ആപത്തുകൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന അതിന്റെ വൈവിധ്യം എന്ന് പറയുന്ന വ്യത്യസ്തത എന്ന് പറയുന്ന സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ
ശക്തികളോട് പോരാൻ വേണ്ടി പോരാടാൻ വേണ്ടി വ്യത്യസ്ത മതവിഭാഗങ്ങളും ജാതിയുള്ളവരും ജാതി ഇല്ലാത്തവരും അതേപോലെ തന്നെ ദൈവമുള്ളവരും ദൈവമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തോൽവി നേടിയ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് തുടർച്ച, അതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടിയൊക്കെ നിലകൊള്ളുന്നത്. ആ ഒരു വൈവിധ്യത്തെ സംരക്ഷിക്കാൻ, ആ ഒരു വ്യത്യസ്തതയെ സംരക്ഷിക്കുവാൻ, ആ വൈവിധ്യങ്ങളും വ്യത്യസ്തതകളും തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രൂപപ്പെട്ടു വരുന്ന ഒരു പദജ്ഞാനമുണ്ട്. ആ പദനിർമ്മാണത്തിലൂടെ ക്യാമ്പസുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരണം. പക്ഷെ ഈ കോളേജിൽ അതിനൊരു അവസരവും ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഭീകര ഫാസിസ്റ്റ് പ്രവണതയുള്ള ഈ സംഘടന, ഞാൻ എം എസ് എഫിന്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ യൂണിറ്റ് എന്ന വിവരം പറഞ്ഞു ജനാധിപത്യം.